ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബഹളം നിറഞ്ഞൊരു വീഡിയോ ആണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്, ലെച്ചുന് സ്കൂളിൽ പോണം. അപ്പം അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പെടുന്നത്. രാവിലത്തെ കുറച്ച് ഓട്ടവും അവക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരാം. അപ്പം നമുക്ക് അധികം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ സമയം 6 മണിയായിട്ടുണ്ട്. ചോറും കാര്യങ്ങളൊന്നും നമ്മൾ വെക്കുന്നില്ല. ചോറൊക്കെ അമ്മ വെച്ചിട്ടുണ്ടാവും. പിന്നെ 6 മണിയാകുമ്പോഴാണ് അമ്മ വിളിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ചോറെല്ലാം നമുക്ക് എന്താ പറയാ പാക്ക് ചെയ്യണം, സ്നാക്സ് എടുത്ത് വെക്കണം. പിന്നെ കുഞ്ഞിന് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കട്ടൻ ചായ കൊടുക്കാറുണ്ട്. അപ്പൊ കട്ടൻ ചായ ഇച്ചിരി ഒന്ന് ചൂടാറാനായിട്ട് എടുത്ത് വെക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ലെച്ചുവിന് കൊടുത്തു വിടാറില്ല, കഴിപ്പിച്ചു വിടാറില്ല. നമ്മൾ കൊടുത്തു വിടാണ് ചെയ്യാറ്. വേറൊന്നും ഉണ്ടല്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റോളേ ഉള്ളൂ സ്കൂളിലേക്കെങ്കിലും. ആദ്യം എടുക്കുന്ന കുട്ടിയാണ് ലെച്ചു. അപ്പം എല്ലാ പിള്ളേരെയും എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും അവര് സ്കൂളിലെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബസ്സിലിരിക്കുമ്പം കുഞ്ഞിനെ ഛർദ്ദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് രാവിലെ കഴിച്ചിട്ടവള് പോവാറില്ല. അപ്പൊ കുറച്ച് പാല് ഞാൻ കാച്ചിട്ട് ഒരു ഗ്ലാസ് തികച്ച് ഞാൻ കൊടുത്തു വിടാറില്ല, കാരണം ബാലൻസും കൊണ്ടുവരും. ഒരു ഗ്ലാസ്സിലും കുറച്ച് കുറവായിട്ട് കുറച്ച് പാല് കൊടുത്തു വിടും. അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തു വിടും. പിന്നെ സ്നാക്സ് രാവിലത്തേക്ക്, അതുപോലെ തന്നെ ഈവനിങ്ങിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ബസ്സിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് കൊടുത്തു വിടാറുണ്ട്. ബസ്സിലധികം നേരം അവർക്ക് ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഏകദേശം 3:45 ആകുമ്പോഴത്തേക്ക് അവിടുന്ന് ബസ് ഇങ്ങോട്ട് പോരും. ഇവിടെ ഒരു 3:30 അടുത്താകുമ്പോഴത്തേക്കും ലെച്ചു നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്നാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് അത്ര നേരം ഇരിക്കുമ്പോൾ ചിലപ്പം വിശക്കാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് കൊടുത്തു വിടാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ. അപ്പൊ 6:30 ആകുമ്പോഴത്തേക്കും ലെച്ചുവിനെ നമുക്ക് വിളിച്ചെഴുന്നേപ്പിക്കണം, ഒരുക്കണം. അതെ, നമുക്ക് ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ഇന്നിപ്പോ പയറ് തോരൻ കൊടുത്തു വിടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് പയർ, നമ്മൾ സാധാരണ പയറാണെങ്കിൽ ഇതുപോലെയല്ല, അല്ലാതെ വാട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ലെച്ചുവിന് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പയറും സവാള അതുപോലെ തന്നെ പച്ചമുളക് പൊടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തോരനായിട്ടാണ് ലെച്ചുവിന് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാം മെഴുക്കുവരട്ടിയാണ് ആൾക്ക് ഇഷ്ടം. പക്ഷേ പയർ എന്താണെന്നറിയത്തില്ല, പയർ തോരനാണ് ആൾക്ക് ഇഷ്ടം. വെണ്ടയ്ക്കാണ് തോരൻ കഴിക്കാറില്ല, കൂടുതലായിട്ട് മെഴുക്കുവരട്ടിയാണ് കഴിക്കാറ്. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് കൊടുത്തു വിടാറുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ പയർ തോരനാണ്. അപ്പോൾ കടുക് വറുത്ത് നമ്മൾ ഇതിട്ടിട്ടുണ്ട്. ഒരാവി രണ്ടാവിയൊക്കെ വരുമ്പോഴത്തേക്കും ഈ പയർ വേവും. അപ്പോൾ ഇങ്ങനൊരു കുട്ടിപ്പാത്രമാണ് ലെച്ചുവിന് കൊടുത്തു വിടുന്നത്. അതിലേക്ക് നമ്മൾ വളരെ കുറച്ച് ചോറ് മാത്രമേ എടുത്തുള്ളൂ, കാരണം അധികം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്ര ചോറ് കൊടുത്തു വിട്ടാലും അവർ ഫുഡ് കഴിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം കൊടുത്തു വിടത്തുള്ളൂ. കൂടുതലായി കഴിഞ്ഞാലും അത് എന്താ ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലൊരു തട്ടുണ്ട്, ആ തട്ടിലേക്ക് ഞാൻ തോരനോട് വെച്ച് കൊടുക്കും. പിന്നെ അച്ചാറോ വല്ലതും ഉണ്ടെങ്കിൽ താഴെ തന്നെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ ചിലപ്പോൾ കട്ട തൈരാണെങ്കിൽ ആ കട്ട തൈരെ കുറച്ചും ഉപ്പുകൂടി ചേർത്തിട്ട് ഞാൻ ഇതിൻ്റെ ചോറിൻ്റെ മുകളിൽ തന്നെ ഇട്ട് വെക്കാറുണ്ട്. പിന്നെ തൈര് കലക്കി കുപ്പി കൊടുത്തു വിടാമെന്ന് ഓർത്തേക്കാണ്. അതുകൊണ്ട് ഞാൻ ഉറയൊഴിച്ചിരുന്ന തൈര് കുറച്ചെടുത്തിട്ടുണ്ട് കലക്കി. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ കൊടുത്തു വിടുകയാണ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു സംഭാര രൂപത്തിലായിരിക്കും കൊടുത്തു വിടുന്നത്. അന്ന് ഒരുപാട് വെള്ളമല്ല, അന്ന് അത്ര കണ്ട് കട്ടി തൈരും അല്ലാത്ത രീതിയിലാണ് ഞാൻ കൊടുത്തു വിടുന്നത്. പാല് നമ്മൾ കാച്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്ത് ഇത്രയൊന്നും കൊടുത്തു വിടത്തില്ല. ചിലപ്പം ഇതിൽ 2-3 എണ്ണം ഇപ്പം ചിലപ്പോൾ കഴിച്ചിട്ട് വേണമെങ്കിൽ പോകും. പിന്നെ രാവിലെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് ഇഡലി എടുത്തിട്ടുണ്ട്.
ഇനി ഇപ്പോ സാമ്പാർ ഇരിപ്പുണ്ട് സാമ്പാർ അപ്പോൾ ചൂടായതുകൊണ്ട് ഒഴിച്ചിട്ടില്ല അപ്പോൾ സാമ്പാറോടി ഒഴിച്ച് കൊടുത്തു വിടും ചിലപ്പോൾ രണ്ടെണ്ണം കഴിക്കും അങ്ങനെയാണ് ഇട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ബ്രെഡ് ഇതുപോലെ സ്ക്വയറായിട്ടും നാലായിട്ട് അതായത് ഒരു ബ്രെഡ് നാലായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് പാക്ക് ചെയ്യുവാണ് നമ്മൾ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നാലേ ബസ് കിട്ടുള്ളൂ നമ്മളുടെ ഇങ്ങോട്ട് വളയ്ക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് നമ്മൾ നടന്ന് അവിടെ പോയി നിൽക്കണം അപ്പോൾ ബസ് വന്ന് നമ്മൾ കുഞ്ഞിനെ കയറ്റി വിട്ടു ഇന്ന് ഒന്ന് രണ്ട് പിള്ളേരെ ഒക്കെ കയറ്റിയിട്ടായിരുന്നു ബസ് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 7:30 ഒക്കെയായി ഇവിടെ വന്നപ്പം ഇനി എനിക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി ചായ കുടിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ലച്ചു ഞാൻ പറഞ്ഞില്ലേ ലച്ചു കഴിക്കാതാ പോകുന്നത് കൊണ്ടുപോവുകയാണ് ചെയ്യാറ് അപ്പൊ ഞാനപ്പോ രാവിലെ ഒന്ന് ഇട്ടിരുന്ന ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് കൊണ്ടാക്കി ചിലപ്പോൾ അപ്പയ്ക്ക് ആവുമെങ്കിൽ അപ്പയാണ് കൊണ്ടാക്കാറ് ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഞാനാണ് കൊണ്ടാക്കാറ് പിന്നെ രാവിലെ അപ്പം നമുക്കൊരു വാക്കിങ്ങും ആവുമല്ലോ അതുകൊണ്ട് അപ്പം ഞാനും ഇടയ്ക്ക് കൊണ്ടാക്കും പിന്നെ മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ചെളിയും വെള്ളമൊക്കെ കട നമ്മൾ വരുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് മാത്രം ഞാൻ പോവാറില്ല ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ലച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ലച്ചുവിന് കൊടുത്തു വിട്ടതുപോലെ തന്നെ ആ പൊരിച്ച ബ്രെഡ് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മുട്ട പുഴുങ്ങിയിട്ടുണ്ട് ബാലൻസ് ലച്ചുവിന് കാച്ചിയപ്പോൾ തന്നെ നമ്മൾ കാച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആലിരിപ്പുണ്ട് അപ്പം ഇതാണ് നമ്മളിപ്പം രാവിലെ ഇന്ന് കഴിക്കുന്നത് അതിനുശേഷം ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഡെയിലി റൊട്ടീൻ എന്ന് പറയാൻ പറ്റത്തില്ല എന്നും മുട്ടയൊന്നും ഞാൻ കഴിക്കാറില്ല പിന്നെയാണെങ്കിൽ വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും നമ്മൾ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കും കഴിക്കും നന്നായിട്ട് വിശക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോറുണ്ണും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലതുപോലെ വെള്ളമായിട്ടുണ്ട് നമ്മളുടെ വീടിന് ചുറ്റിനും കഴിച്ചിട്ട് ഞാനൊരു 15 മിനിറ്റോളം കിടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് ഇത്രയും വെള്ളം നമ്മൾ കണ്ടത് നല്ല ബാക്ക് പെയിൻ ആയിരുന്നു അപ്പം എന്തായാലും ഇന്നത്തെ വ്ലോഗ് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താണ് അപ്പം അടുത്തൊരു നല്ല കണ്ടൻ്റായിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ടേക്ക് കെയർ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക